പിന്നെ നിനക്കൊരു ടീമിനെ ഞാൻ തന്നത് എന്തിനാണെന്നറിയോ? ഒറ്റയ്ക്ക് നീ പണിയെടുക്കാനല്ല, നിനക്കൊരു നിനക്ക് പണി ഭാരം തോന്നണേ നിനക്ക് റോബിൻ ഡോക്ടറിനെ വിളിക്കാം, ഡെയ്സിനെ വിളിക്കാം. നിങ്ങളെ ഒരു ടീമായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന ഒരാൾ പണിയെടുക്കാനല്ല, അഞ്ചു പേരും കൂടെ പണിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേ. എന്റെ കാര്യം പറയാം, ഞങ്ങൾ മൂന്ന് പേരാ വെസലുള്ളത്. അതിനകത്ത് ഞാനും റോൺസൺ ചേട്ടനും ആവശ്യം പോലെ പാത്രം കഴിവച്ചു. ബാക്കിയുള്ള പാത്രം അപർണ ചേച്ചി കഴുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അവിടെ വെച്ചിരുന്നതാണ്. ബെഡ് റൂമിൽ പോലും ലേറ്റ് ഓഫ് ആയിട്ടില്ലല്ലോ, അപ്പൊ നീ അത് കഴിവേണ്ട കാര്യമില്ല, അത് അപർണ ചേച്ചി കഴിക്കോളൂ. അവനവന്റെ പണി അവനാണ് എടുക്കുക. നിങ്ങൾക്ക് എന്താ ഡ്യൂട്ടി എന്താ, അത് മാത്രം നിങ്ങൾ ചെയ്യുക. ബാക്കി കിടന്നാൽ മറ്റാളെ മിസ്റ്റേക്ക് ആണ്. ജസ്റ്റ് ഡു ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ എല്ലാവരും പണിയും തലയിലെടുത്ത് വെച്ചിട്ട് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യുന്നു പറയേണ്ട ആവശ്യമില്ല. ഇവിടെ എക്സ്ട്രാ പണിയെന്നും പറഞ്ഞ് പുതിയ ക്രെഡിറ്റ് ഒന്നും കിട്ടാമല്ലോ. അല്ല, ഇതെന്താ പറയണത്, എനിക്ക് മനസ്സിലായില്ലേ റോൺസൺ ചേട്ടാ, വെസലിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതാ പറഞ്ഞത്, ഇത് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഇപ്പൊ ഇവിടെ ആവശ്യമേ ഇല്ലാത്ത കാര്യമാണ്. നിങ്ങൾ നിങ്ങളെ ഡ്യൂട്ടി ചെയ്യൂ, അവരവരെ ഡ്യൂട്ടി ചെയ്യും, എല്ലാവരും എല്ലാവരും ഡ്യൂട്ടി ചെയ്യും, അത്രേ ഉള്ളൂ കാര്യം. അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെയല്ലോ, അങ്ങനെയാണോ കാര്യങ്ങൾ പോണത്? അല്ല, ഞാൻ ഒരാളുടെ അടുത്തും ഒരു പ്രശ്നവും പറഞ്ഞിട്ടില്ല. എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്, വെസലിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. മേക്ക് ഇറ്റ് ക്ലിയർ, വ്യക്തമാക്കുക കാര്യം. ആരാ ഹെൽപ്പ് ചെയ്യാത്തത്? റോൺസൺ, എനിക്ക് എന്റെ മാത്രം പ്രശ്നം, എനിക്കിപ്പോ കിച്ചണിലെ മാത്രം പ്രശ്നമില്ല. ഞാൻ അവിടെ സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് നിൽക്കുക തന്നെയാണ്. നിൽക്കുന്ന സമയത്ത് ഒരു വെള്ളം പിടിക്കാനോ ബാക്കി കാര്യങ്ങൾക്കോ എനിക്ക് എന്റെ ടീമിൽ നിന്ന് ഈ ഡോക്ടർ ചായ വെക്കാനോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും എടുത്തു വെക്കാനോ അല്ലെങ്കിൽ ബാക്കി ആരെയും ഹെൽപ്പ് കിട്ടാറില്ല. ഇപ്പൊ ഡേസിംഗ് കുറച്ച് നേരം ആ കുക്കിങ്ങിന്റെ പൊട്ടച്ചു എടുത്തേക്കുന്ന സമയത്ത് മാത്രമേ പിള്ളേരെ കിട്ടിയുള്ളൂ, അല്ലാതെ പിള്ളേരെ കിട്ടിയിട്ടില്ല. എനിക്ക് അവരടുത്ത് വീണ്ടും പറയേണ്ട, ഞാൻ പ്രാവശ്യം പറഞ്ഞു, ഇത് സാധനങ്ങൾ എടുത്തു വെക്കണം, കിച്ചണിലെ കാര്യങ്ങൾ എടുത്തു വെക്കണം, വെള്ളം നിറച്ചു വെക്കണം, എല്ലാ ആവശ്യങ്ങളും ഉണ്ട്. പല പ്രാവശ്യം പറഞ്ഞു കേൾക്കാറില്ല, അവർ കേൾക്കാറില്ല, കേട്ടില്ല. എന്റെ അടുത്ത് പ്രാവശ്യം ഓരോരോ പ്രശ്നമായിട്ട് പറയണം. ഇപ്പൊ ഞങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കണമെങ്കിലും പിള്ളേർ പറഞ്ഞില്ലല്ലോ എന്നാണ് ഡേസിയൊക്കെ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഡേസിയും ഈ സൂചന ഒച്ചയെടുക്കുന്നതിന് മാത്രം കാര്യം ഉണ്ടായിട്ടില്ല റോൺസൺ ചേട്ടാ. അവിടെ ആരും ഇല്ലാത്ത സമയത്ത് ചേച്ചി വന്ന് ചോദിച്ചു, നീ മതി, നീ കുറെ നേരമായാലോ പണിയെടുത്ത് നിൽക്കുന്നു, നിനക്ക് വയ്യേ, നീ ഒന്ന് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഞാൻ എൻ്റെ ഫീലിങ്സ് പറഞ്ഞു, അത്രേ ഉള്ളൂ.